നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗർഭകാലം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിചരണം ആവശ്യമുള്ള കാലമാണ് അതുകൊണ്ട് തന്നെ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന സങ്കീർണതകളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സങ്കീർണമായ ഗർഭാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ലിസമ്മ ജോസഫാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടറെ ഈ ഗർഭാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറെ സന്തോഷകരമായ ഒരു കല ഒരു കാലമാണ് ഒരു നോർമൽ പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഈ സങ്കീർണമായ ഒരു ഗർഭാവസ്ഥ അല്ലെങ്കിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന എന്താണെന്നൊന്ന് പറയാമോ പ്രഗ്നൻസിയിലോ ആ അല്ലെങ്കിൽ ഡെലിവറി സമയത്തോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞോ അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ഒരു അസുഖമുണ്ടാകുക മോർബിഡിറ്റി അല്ലെങ്കിൽ അമ്മയോ കുഞ്ഞോ മരിക്കാൻ ഇടവരികയോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗർഭാവസ്ഥയാണ് ഹൈ റിസ്ക് പ്രഗ്നൻസി അഥവാ അതിസങ്കീർണ പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി നമുക്ക് എന്തൊക്കെ സൂചനകളാണ് തരാറുള്ളത് ഒരു പേഷ്യൻ്റ് വരുമ്പോഴേ അവരുടെ ഹിസ്റ്ററി എടുക്കുക നമ്മളപ്പം ഏജ് എത്രയാണ് അപ്പോൾ ഒരു മുപ്പത്താറ് വയസ്സായ ഒരു സ്ത്രീയെ മുപ്പത്താറ് വയസ്സിൽ കൂടുതലായൊരു സ്ത്രീ ആദ്യത്തെ പ്രഗ്നൻസി ആയിട്ട് വരികയാണെങ്കിൽ അപ്പോഴേ ഞങ്ങളുടെ മനസ്സിലേക്ക് പോകും ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ് അപ്പോൾ ഏജ് പിന്നെ അവർ എത്രാമത്തെ പ്രഗ്നൻസിയാണ് അപ്പോൾ അഞ്ച് അത് കൂടുതൽ പ്രഗ്നൻസി ആയിട്ട് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഹൈ റിസ്ക് പ്രഗ്നൻസി പിന്നെ ഒരു ഡോക്ടറെ ഞങ്ങൾക്ക് മൂന്ന് ആഘോഷം കഴിഞ്ഞ് നാലാമത്തെ പ്രഗ്നൻസിയാണ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസിയിൽ എൻ്റെ കൊച്ചു വയറ്റിൽ കിടന്ന് മരിച്ചുപോയി അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ത്രീ വരുമ്പോഴേ ഞങ്ങൾക്ക് ഇറ്റ് ഈസ് ഓൾസോ ഹൈ റിസ്ക് പ്രഗ്നൻസി പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രമേഹം പ്രഷർ ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അവർക്ക് പ്രഷറുണ്ട് പ്രമേഹമുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ പ്രഗ്നൻസി ആയിട്ട് വരികയാണെങ്കിൽ അത് ആവശ്യം വി വിൽ കൺസിഡർ ആസ് എ ഹൈ റിസ്ക് പ്രഗ്നൻസി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ മൂന്നോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സിസിയറിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് കുറേ സിസിയറിൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ മുഴകളുണ്ട് മയോമെക്റ്റിമി ഫൈബ്രോയിഡ് ഇപ്പം ആയിട്ട് കാണുന്നതാണ് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞത് അതെല്ലാം എടുത്ത് ഓപ്പറേഷൻ കഴിഞ്ഞ് വീണ്ടും ഇൻഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി മരുന്ന് കഴിച്ച് പ്രെഗ്നൻസി ആകുന്നത് ഐ വി എഫ് അങ്ങനെയൊക്കെ കഴിഞ്ഞൊരു പേഷ്യൻറ്റ് ഞങ്ങളുടെ ഏരിയ വരികയാണെങ്കിൽ അപ്പോഴേ ഞങ്ങൾ കാറ്റഗറി തിരിക്കും നോർമൽ പ്രഗ്നൻസി ഹൈ റിസ്ക് പ്രഗ്നൻസി പിന്നെ ഒരു ആർച്ച നെഗറ്റീവ് ഒരു അഫക്റ്റഡ് ബേബി ഇൻകോപറ്റിബിലിറ്റി അങ്ങനെ ഒരാൾ വരികയാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് എപ്പോഴും റെഫറൻസ് ആണ് വരുന്നത് ഞാനിപ്പോഴും റിസ്ക് പ്രഗ്നൻസി നോക്കുന്നത് അപ്പോൾ ആ കാറ്റഗറി ഞങ്ങൾ തിരിക്കും അപ്പോൾ ഈ പ്രഗ്നൻസി തന്നെ നമ്മൾ എടുക്കുക ആ അമ്മയ്ക്ക് ഓൾറെഡി ഡയബറ്റിക്ക് എന്നാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രഷർ കൂടുക അല്ലെ രക്തക്കുറവ് വിളർച്ച ആ വിളർച്ചയുള്ളൊരു അമ്മ വരികയാണെങ്കിൽ അതി ചിലപ്പോൾ ഹീമോഗ്ലോബിൻ സിക്സ് ഒക്കെ ആയിട്ട് വരാൻ അതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ പറയും വി ഷുഡ് കൺസൾട്ട്സ് എ ഹൈ ഹൈറിസ്ക് പ്രഗ്നൻസി ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ ആൻറ്റിനെറ്റൽ വിസിറ്റ് കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് കൂടുതൽ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൂടുതൽ പരിചരണവും ശുശ്രൂഷയും കൂടുതൽ ആവശ്യമാണ് എല്ലാവരെ പോലെ നോർമൽ വന്ന് ഏഴു മാസം വരെ പിന്നെ രണ്ടാഴ്ചയിലൊന്നു വന്ന് മുപ്പത്തി ആറാഴ്ച ഇതാണ് നോർമൽ ഡെലിവറി വരെ ആഴ്ചയിലൊന്ന് ആ കാറ്റഗറിയിൽ അവരെ പെടുത്തൂല്ലോ നമുക്കൊരു കോളറുണ്ട് ഹലോ നമസ്കാരം ഡോക്ടർ ലൈവ് ആണ് സാറേ

അപ്പോൾ ആ സ്റ്റിച്ചിൻ്റെ കട്ടി കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ആ സ്കാർ ടൻഡൻസ് എന്ന് പറയുന്നത് ഇപ്പം ഇപ്പം ഡേറ്റ് ആയി ടു ത്രീ വീക്സ് മുമ്പ് സിസേറിയം ചെയ്തെടുത്താലും പേടിക്കാനൊന്നുമില്ല ഓക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞു പ്രായം തീർച്ചയായിട്ടും ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയിൽ ഒരു ഫാക്ടറാണ് ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ ഗർഭധാരണം നടക്കുന്നൊരു സ്ത്രീ പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് എബവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് കൂടുതൽ ചാൻസ് പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ക്രോമസോമൽ അപ്നോർമാലിറ്റി ജനറ്റിക്കായിട്ട് ഈ ജെ ഡ്രൈസോമി ട്വൻറ്റി വൺ ഡ്രൈസോമി സിക്സ്റ്റീൻ അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ ആ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കൂടുതലാകാം അതുപോലെ തന്നെ ഡെന്യന് കുഞ്ഞിനാണ് അത് കുഞ്ഞിന് അത് കുഞ്ഞിന് അമ്മയ്ക്കാണ് പ്രഷർ പ്രമേഹം പക്ഷേ അമ്മയ്ക്ക് ഈ കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കുഞ്ഞിനെ ഓട്ടോമാറ്റിക്ക് ബാധിക്കും അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് ശരീരം മുഴുവൻ നീര് വരാം കുഞ്ഞിൻ്റെ അനക്കം കുറഞ്ഞു പോകാം അതെല്ലാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ വന്ന് ഡെലിവറിക്ക് നമ്മൾ മാസം കഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ സമയം അതുപോലെ തന്നെ ഈ എല്ല് ഇടുപ്പെല്ല് വികസിച്ചാണല്ലോ പ്രസവിക്കുന്നത് അതിനും വ്യത്യാസങ്ങൾ വരാം അതിനും പ്രയാസം അതിനും പ്രയാസം ഉണ്ടാകാം അപ്പം ചിലപ്പം സിസേറിലേക്കൊക്കെ പോകാം അങ്ങനെ ഈ പലപ്പോഴും മൂന്ന് നാല് പ്രാവശ്യം ഒരു ഗർഭകാലത്ത് നമ്മൾ സ്കാനിങ് ചെയ്യാറുണ്ട് ഇപ്പം അതല്ലാതെ ഹൈ ഹൈറിസ്ക് പ്രഗ്നൻസിയിൽ അതിൽ കൂടുതൽ സ്കാനിങ്ങുകൾ ആവശ്യം വരാറുണ്ട് അതാണ് ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷർ പ്രമേഹം അല്ലെങ്കിൽ മൂന്ന് നാല് അപോഷം കഴിഞ്ഞ ഒരാൾ അങ്ങനെ ഗർഭ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ ഇന്ന കാരണങ്ങൾക്കു ഇന്ന കുഴപ്പം അങ്ങനെയാണ് ആ കാരണങ്ങൾ തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു പ്രമേഹ രോഗിയെടുക്കുക പ്രമേഹ രോഗിക്ക് നമ്മൾ പ്രമേഹത്തിന് സാധാരണ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ പറയും സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ബ്ലഡ് ഷുഗർ അത് ആദ്യത്തെ മൂന്ന് മാസമുണ്ട് പിന്നത്തെ മൂന്ന് മാസമുണ്ട് പിന്നത്തെ മൂന്ന് മാസമുണ്ട് അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിലേക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ അവരെ നമ്മൾ കൂടുതലായിട്ട് ഡ അത് ഡയറ്റ് പറയും അത് കഴിഞ്ഞ് ഒന്നെങ്കിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് ഇത് കൊടുത്തിട്ട് കൂടുതൽ സ്കാനിങ് അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം കൂടുതൽ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും കാരണം കുഞ്ഞിന് ഈ പ്രമേഹത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് വെൽ കൺട്രോൾഡ് അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞിൻ്റെ സൈസ് അപ്പോൾ ആദ്യത്തെ പ്രഗ്നൻസി തന്നെ ഒരു നാലര കിലോയിൽ ഒരു കൊച്ചുണ്ടായിട്ടുള്ള ഒരാൾ രണ്ടാമത് ഒരാൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടായിരുന്നോ അല്ല നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹം ഉണ്ടായിരുന്നു അപ്പനോ അമ്മയ്ക്കോ റിലേറ്റീവ്സിന് അപ്പോൾ അത്രയും വലിയൊരു കൊച്ചു വരാനുള്ള ഒരു ചാൻസ് അതാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരുടെ അനക്കം കൊച്ചിൻ്റെ വളർച്ച സ്കാനിങ് കുഞ്ഞെ ചുറ്റിയുള്ള വെള്ളം കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതെല്ലാം നോക്കി നോക്കി പോകുന്നതുകൊണ്ട് കൊണ്ട് കൂടുതൽ പരിചരണം ആവശ്യമാണ് ഓക്കെ ഓക്കെ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേള ഡോക്ടർ 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 ലൈവ് ലൈവ് നമുക്കൊരു ഹലോ നമസ്കാരം ാണ് ആരാ എന്റെ പേര് ഗോപൻ ആണ് ഞാൻ തിരുവാനന്താണ് വിളിക്കുന്നത് ചോദിച്ചോളൂ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു ട്രിപ്പിൾ പ്രെഗ്നൻസിയുടെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ടാണ് എന്റെ വൈഫിനെ അപ്പോ ഞങ്ങളിപ്പോ ഡോക്ടർ സജസ്റ്റ് ചെയ്തു ഡോക്ടർ സജസ്റ്റ് സജെസ്റ്റ് ചെയ്ത് ഒരാളെ

ഒരു ഡിലേ വന്നായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടിരുന്നു കഴിച്ചിരുന്നു ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടാണ് മൂന്ന ചാൻസ് കൂടുതലാണ് ട്രിപ്പ് ലെറ്റ് ആകാൻ ട്രിപ്പിൾ ലെറ്റിന് നമ്മള് ഇപ്പൊരു കൺസെപ്റ്റ് ഉണ്ട് ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയും അപ്പോൾ നമ്മൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആഴ്ചയില് ഒരു കുഞ്ഞിനെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റു രണ്ട് പിള്ളേരെ എടുക്കാന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ട്രിപ്പ് ലെറ്റ് വരുമ്പോഴത്തേക്കും ഒരു ട്വന്റി സിക്സ് വീക്സ് ആവുമ്പോഴത്തേക്കും മാസം തികഞ്ഞ പോലെ ഒരു വയർ വരും ട്രിപ്പ്ലെറ്റിൻ്റെ അപ്പോൾ അങ്ങനെ വരുമ്പം പ്രീമച്ചുറായിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് വെള്ളം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ട്രിപ്പ്ലെറ്റിന് ഈ വയറിൻ്റെ ഈ ഡിസ്റ്റൻസിന് ഓവർ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം കൂടാനും അതുപോലെ നേരത്തെ ഡെലിവറി ആകാനും കുഞ്ഞിന് മച്ചുരിറ്റി കുറയാനും ചാന്സ് കൂടുതലായതുകൊണ്ടാണ് ഒരു കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത് ഫീറ്റൽ റിഡക്ഷൻ ചെയ്യാറുണ്ട് നമ്മൾ എനിക്കൊക്കെ അല്ലാതെയും ചെയ്യാതെയും ചെയ്യാത്ത പിള്ളേരെ ഒരു തേർട്ടി ടു വീക്സ് വരെ മാക്സിമം പോകാറുള്ളൂ അന്നേരത്തേക്ക് ഒരു ഫുൾ ടൈം പ്രെഗ്നൻസി പോലെയാവും ഡോക്ടറെ നമ്മൾ നേരത്തെ സ്കാനിങ്ങിനെ കുറിച്ച് പറഞ്ഞിപ്പോൾ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ളവർക്ക് സ്കാനിങ് കൂടുതലായിട്ട് വേണ്ടി വേണ്ടിവരുമെന്ന് പറഞ്ഞു സാധാരണ മൂന്ന് നാല് സ്കാനിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനാണ് അപ്പോൾ ഈ കൂടുതൽ സ്കാനിങ് ചെയ്യുമ്പോൾ അത് കുഞ്ഞിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ സാധാരണ നമ്മൾ സ്കാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്കാനിങ് ഒരു സെവൻ ടു എയ്റ്റ് വീക്സിലെ ഡേറ്റിംഗ് സ്കാൻ മൂന്നാമത്തെ രണ്ടാമത്തെ സ്കാനാണ് എൻ ഡി സ്കാൻ എൻ ഡി സ്കാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രോമസോമൽ അനോമലി ട്രൈസോമി ട്വൻറ്റി വൺ ട്രൈസോമി എയ്റ്റീൻ ഡൗൺ സിൻഡ്രോം അങ്ങനെയുള്ള കുറേ അസുഖങ്ങളുണ്ട് കുഞ്ഞിന് കുഴപ്പമുണ്ടോ എന്ന് കുഞ്ഞിൻ്റെ കുഴപ്പങ്ങൾ അറിയുന്നത് അതാണ് അത് അതിൻ്റെ കൂടെ നമ്മൾ ഡബിൾ മാർക്കറ്റ് ടെസ്റ്റുകൾ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ അഞ്ചാം മാസത്തിലാണ് അനോമലി സ്കാൻ അനോമിലി എന്ന് പറഞ്ഞാൽ അംഗവൈകല്യങ്ങൾ അറിയാനുള്ള സ്കാൻ പിന്നെ നമ്മൾ ഏഴ് മാസത്തിനും എട്ട് മണക്കി കുരിച്ചിൻ്റെ ഗ്രോത്ത് അറിയാനുള്ളൊരു സ്കാനുണ്ട് ലാസ്റ്റ് സ്കാന് ഡെലിവറി സമയം ആകുന്നതിന് മുമ്പ് വെയിറ്റ് എങ്ങനെയുണ്ട് കൊച്ചിൻ്റെ കിടപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയാം അതാണ് നോർമലി ചെയ്യുന്നത് പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് കോംപ്ലിക്കേഷനുള്ള ഈ ഞാൻ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഹൈ റിസ്ക് ആണെങ്കിൽ ഇടയ്ക്ക് ആ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ അനക്കം ബി പി കുഞ്ഞിൻ്റെ വെള്ളത്തിൻ്റെ അളവ് ഇതൊക്കെ നോക്കി ചിലപ്പം ഡോക്ടർ പറയും ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യണമെന്ന് അതിന് കമ്പൽസറി അല്ല പക്ഷേ ഡോക്ടേഴ്സ് ആ ക്ലിനിക്കിലെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പം വേണം എപ്പം വേണ്ട വേണ്ടെന്നുള്ളത് ഇപ്പൊ ടെസ്റ്റുകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇപ്പൊ പണ്ടില്ലാത്ത കുറച്ച് ടെസ്റ്റുകൾ ഡബിൾ മാർക്കർ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റുകൾ ശരിക്കും അതിന്റെ ഒരു ആവശ്യത എന്താ പണ്ടൊക്കെ എൽഡർലി പ്രൈമി ഞാൻ പറഞ്ഞത് ഇപ്പം മുപ്പത്താറ് വയസ്സെന്ന് പറഞ്ഞാൽ പണ്ട് മുപ്പത് വയസ്സായിരുന്നു ഇപ്പം ആ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞ ഒരാൾ ചെയ്യുമ്പോൾ അവിടെ ക്രോമസോമൽ മ്യൂട്ടേഷൻ ജെനറ്റിക് മ്യൂട്ടേഷൻ വന്ന് ഡൗൺ സിൻഡ്രോ എന്ന് പറഞ്ഞൊരു അസുഖം അതാണ് കുരങ്ങും കൊച്ചുങ്ങളെന്ന് പറയുന്നത് മെൻ്റലി റിട്ടയർഡാണ് പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്ന ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് ദി ഈവൻ ജനറൽ പോപ്പുലേഷൻ ബിലോ തേർട്ടിക്കും വരെ ട്വൻറ്റി ഇങ്ങനെ ഒരു അപ്നോർമാലിറ്റി വരാം അതുകൊണ്ട് ഞങ്ങളൊക്കെ കൗൺസിലിംഗ് കൊടുക്കുക പേഷ്യൻസിനോട് പറയുക ഇങ്ങനെ ഡബിൾ മാർക്ക് ട്രിപ്പിൾ മാർക്ക് കാർ ട്രിപ്പിൾ ടെസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ കണ്ടുപിടിക്കുക ഇതെങ്ങാനും സ്ക്രീൻ ടെസ്റ്റാണത് അത് സ്ക്രീൻ ചെയ്ത് പോസിറ്റീവ് ആകുകയാണെങ്കിൽ ഓപ്ഷൻ പേഷ്യൻറ്റിന് കൊടുക്കും ഞങ്ങൾ പോസിറ്റീവ് ആകുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ പതിനാല് പതിനാറാഴ്ച ആകുമ്പോൾ കുഞ്ഞിനെ ചുറ്റുകൾ വെള്ളം കുത്തിയെടുത്തിട്ട് കാരി ടൈപ്പിംഗ് ചെയ്യും അപ്നോർമാലിറ്റി വല്ലതുകൊണ്ടൊന്ന് കണ്ടുപിടിക്കാൻ അപ്പോൾ അങ്ങനെ അതിന് ഫീറ്റോമറ്റ യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് സ്പെഷ്യലാണ് അങ്ങനെ അത് ചെയ്ത് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ഡോക്ടർ നമുക്ക് അടുത്തൊരു കോളറുണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് എന്റെ പേര് ലിസാന്നാണ് ഞാൻ ഓസ്ട്രേലിയ വിളിക്കുന്നത് ഡോക്ടറോട് സംസാരിച്ചോളൂ ഓക്കേ ഡോക്ടർ പറഞ്ഞോളൂ എനിക്ക് മൂത്ത മൂത്തൊരു കുഞ്ഞുണ്ട് അവക്കിപ്പോ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞു അപ്പം അവള് അയുജി ആയിരുന്നു അപ്പം അതിന്റെ റീസൺ ആയിട്ട് അവര് പറഞ്ഞത് ഇൻസഫിഷ്യൻസി ആയിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പം ഇപ്പം അവർക്ക് കുറച്ച് കുറെ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ട് ഇമ്മ്യൂണിറ്റി ഭയങ്കര കുറവാണ് അപ്പൊ കുറെ അലർജീസും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇപ്പം രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കുവാണ് അപ്പം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ലോ ഡോസ്റ്റ് ആസ്പിരിൻ നമ്മൾ ഈ ഫോളിക് ആസിഡ് കഴിക്കുന്ന സമയത്ത് തന്നെ അതായത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കഴിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പൊ കൺഫേം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആദ്യത്തേന് പ്ലസൻ്റ് ഇൻസെഫിഷ്യൻസി ഐയു ജി ആർ ഉള്ള കേസുകൾ നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറയും കാരണം ആൻറ്റി പോസ്പോലൈപ്പിഡ് ആൻറ്റിബോഡി സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് എ പി എൽ എ സിൻഡ്രോം ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറയും പിന്നെ മൂന്ന് മാസം മുമ്പ് ഫോളിക്കാസി കഴിക്കാൻ പറയും ഇക്കോസ്പിരി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഡിസ്പിരി ലോ ഡ ഡിസ്പിരിന് ആ മെഡിസിന് നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആവുമ്പോൾ ചെയ്യാൻ പറയും പിന്നെ സിവിയർ ഐ യു ജി ആർ ഉണ്ടെങ്കിൽ ആന്റി പോസ്പോലൈപ്പിഡ് ആൻ്റിബോഡി സിൻഡ്രോം പോസി പോസിറ്റീവ് ആണെങ്കിൽ ഹാർട്ട് ബീറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ ലോ മൊളിക്രോവേറ്റ് ഹെപ്പാലും കൊടുക്കും പിന്നെ ടോർച്ച് അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് കൺഫേം ചെയ്തിട്ട് മാത്രം പ്രഗ്നൻസിയിൽ പ്രൊസീഡ് ചെയ്താൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പം ഈ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്ക് ഈ ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് യൂഷ്വലി യൂഷലി ഒരു ഇരുപതാഴ്ച കഴിഞ്ഞാണ് പ്രഗ്നൻസിയിൽ ഗർഭിണികളിലെ രക്തസമ്മർദ്ദം വരുന്നത് അല്ലാത്തതിന് മുമ്പുള്ളതാണ് അപ്പോൾ അവർക്ക് ട്വൻറ്റി വീക്സ് കഴിഞ്ഞ് നമ്മൾ ഒരു ആറ് മണിക്കൂർ അല്ലെ പന്ത്രണ്ട് മണിക്കൂർ രണ്ട് പ്രാവശ്യം ബി പി റെസ്റ്റിംഗ് സ്റ്റേജിൽ നോക്കാൻ പറയും അത് വൺ ഫോർട്ടി നയൻറ്റി ആ ലെവലിൽ കൂടിയാണെങ്കിൽ നമ്മൾ ബി പി ഉണ്ടെന്ന് ഇത് ചെയ്യും ആ ബി പി കൂടെ തന്നെ നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യാൻ പറയും യൂറിൻ ആൽബിബിൻ അതിൽ യൂറിൻ ആൽബുബിൻ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റാണ് പക്ഷേ വൺ ഫോർട്ടി നയൻറ്റി വെച്ച് നമ്മൾ മെഡിസിൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യൂല അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇക്വാസ്പിരിൻ വേണമെങ്കിൽ പ്രിവൻറ്റീവായിട്ട് ലോ അത് നമ്മൾ ആസ്പിരിൻ ആണത് അത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് അവർക്ക് ബി പി ഉള്ളത് നിങ്ങൾ ഫുഡ് ഡയറ്റ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു കൗൺസിലിംഗ് കൊടുക്കും അത് കഴിഞ്ഞ് നമ്മൾ ഇവരെ കൂടുതൽ പ്രാവശ്യം വിളിക്കും വി പി ഒക്കെയായിട്ട് അല്ല വൺസ് ഇൻ എ മന്ത് മതി ടു വീക്സ് കഴിഞ്ഞ് വി പി ഒന്ന് പറഞ്ഞേക്കാം വൺ ഫിഫ്റ്റി ഹൺഡ്രഡ് വരെ ഞങ്ങൾ ഇങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കും അത് കൂടി കഴിവാണെങ്കിൽ ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം പിന്നെ അപ്പം സ്കാനിങ് ചെയ്യും കുഞ്ഞിനു കുഞ്ഞിന് വളർച്ച ചെയ്യാം അമ്മയ്ക്ക് വരുന്ന പോലെ അമ്മയ്ക്ക് വരാമെന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നീര് വരാം യൂറിന് ആല്ബീവം വരാം തലവേദന വരാം പെട്ടെന്ന് റാപ്പിഡ് ഇൻക്രീസ് ഇൻ വെയിറ്റ് സാധാരണ കൂടാവും അരക്കിലോ കൂടണ്ട ഒരാഴ്ചയിൽ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് കിലോ കൂടുക എന്നാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഒരാഴ്ച രണ്ട് കിലോ വെയിറ്റ് കൂടും അതെന്നുവെച്ചാൽ നീര് കൂടുക അപ്പോൾ അതുപോലെ തന്നെ റിങ് ഫിംഗർ മോതിരം മുറുകുക ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത് നിങ്ങളുടെ മോതിരം മുറുകുക അതുപോലെ തന്നെ പെട്ടെന്ന് രണ്ട് കിലോ വെയിറ്റ് കൂടുക ഇങ്ങനെയുള്ളവർക്ക് അത് പ്രഷറിൻ്റെ ഇതാണ് അപ്പോൾ അവരെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് സ്കാൻ ചെയ്യണം അതുപോലെ ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട് എക്ലാംസിയെന്ന് പറയും അത് ഫിറ്റ്സ് ആയിട്ടാണ് വരുന്നത് ഓ ഓ അപ്പം ഫിറ്റ്സ് ആയിട്ടാണ് വരുന്നത് ഹെഡേക്ക് നെഞ്ചരിച്ചിൽ തല പൊട്ടി പോകുന്ന വേദന നെഞ്ച അപ്പൊ നമ്മൾ അവരുടെ ലിവറൊക്കെ ഒന്ന് സ്കാൻ ചെയ്തെല്ലാം കംപ്ലീറ്റ് നോക്കിയിട്ട് അവർക്ക് അത് അഡ്വൈസ് കൊടുക്കും ഓക്കെ ഡോക്ടർ നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ഡോക്ടർ നേരത്തെ ടെസ്റ്റുകളുടെ കാര്യം പറയുകയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട് ഗർഭിണികൾക്ക് ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകത എന്താ പണ്ട് നമ്മൾ ഇത്ര തൈറോയിഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ടി എസ് എച്ച് അറ്റ്ലീസ്റ്റ് ടി എസ് എച്ച് മാത്രം ചെയ്യുന്നത് ടി എസ് എച്ച് കൂടുക എന്ന് പറഞ്ഞാൽ അമ്മയുടെ ശരീരത്തിൽ തൈറോയിഡ് കുറവാണെന്നാണ് ഓ നോർമലി അത് ഫൈവ് വരെ നോർമലാ പക്ഷേ പ്രഗ്നൻസിയിൽ ആദ്യത്തെ മൂന്ന് മാസം ഷുഡ് ബി ടു പോയിന്റ് ഫൈവ് ഓർ ലെസ് ആയിരിക്കണം ടി എസ് എച്ച് പിന്നത്തെ മൂന്ന് മാസവും പിന്നത്തെ മൂന്ന് മാസവും ത്രീ പോയിൻ്റ് ഫൈവ് അവർ ലെസ്സായിരിക്കണം ഇത് തൈറോയ്ഡ് കൂടി കഴിഞ്ഞാൽ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ അമ്മയിൽ നിന്ന് ആദ്യത്തെ മൂന്ന് മാസം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് തൈറോയ്ഡ് വേണം പക്ഷേ കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞ് മാത്രമേ തൈറോയ്ഡ് ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പോൾ അമ്മയിൽ നിന്ന് അത് ബറോ ചെയ്യണം അത് ബറോ ചെയ്യണമെങ്കിൽ അമ്മ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പം അമ്മയ്ക്ക് ഓൾറെഡി തൈറോയിഡ് കുറവാണെങ്കിൽ കുഞ്ഞിന് വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല പത്താം ക്ലാസ്സിലെ മാർക്ക് വരുമ്പോൾ ഇച്ചിരി കുറവ് എത്തിയ അത്രയുള്ള ആ ഇൻ്റലിജൻസ് ആണ് ഇച്ചിരി അല്പം അതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് പുതിയതായിട്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മൂന്ന് മാസത്തിലെ ആദ്യമേ തന്നെ പ്രീ പ്രഗ്നൻസി കൗൺസിലിംഗ് തന്നെ തൈറോയ്ഡ് ചെക്ക് ചെയ്യും ഓക്കെ കാരണം ഒന്നും പ്രത്യേകത ഒന്നും ഇല്ലെങ്കിലും ഇപ്പം അത് ചെക്ക് ചെയ്യണം എന്നിട്ട് തൈറോയിഡ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വെക്കും തൈറോയിഡ് കൊടുക്കണേ കൊടുക്കും അതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല കാരണം കുഞ്ഞിൻ്റെ തുടക്കത്തിലുള്ള വളർച്ച ബ്രെയിൻ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ തൈറോയിഡ് കൊടുക്കുന്നത് പലപ്പോഴും ആയിട്ട് അതായത് രക്തക്കുറവ് ഗർഭിണികൾക്ക് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാറ് അതിനാണ് അനീമിയ കോംപ്ലിക്കേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ ശരിക്കും പറയുകയാണെങ്കിൽ ട്വൽവ് മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ് വേണ്ടത് അത് ഇലവൻ ടെൻ ഇങ്ങനെയാണ് മൈൽഡ് മോഡറേറ്റ് ടെന്നിൽ കുറഞ്ഞാൽ അനീമിയ അത് കുറച്ചുകൂടെ തിരിച്ചാണ് നയൻ എയ്റ്റ് വരെ ആക്കാം ഇപ്പം പറയുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അത്ര നല്ലതല്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ലൈക്ക് എ മേജർ സർജറി നമ്മളതിന് കൺസന്റ് ഒക്കെ എടുക്കണം അങ്ങനെയാണ് പണ്ട് അത്രയും ഇതില്ലായിരുന്നു എന്നുവച്ചാൽ ബ്ലഡ് ട്രാൻസ്മിഷൻ കൊണ്ട് സൈഡ് എഫക്റ്റ് ഉള്ളത് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇപ്പം സെവനിൽ കുറഞ്ഞ അല്ലെങ്കിൽ സെവൻ കുറഞ്ഞാൽ മാത്രമേ നമ്മൾ ബ്ലഡ് കൊടുക്കുകയുള്ളൂ ഇപ്പം നമ്മളതെല്ലാം അയൺ കൊടുത്തും ഡയറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് അനീമിയ കറക്റ്റ് ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ അനീമിയ ഉള്ള ഒരു സ്ത്രീയെ ഗർഭിണിയായി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഡെവലപ്മെന്റിന് വേണ്ടി അവർക്ക് തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരാം ഈ മുമ്പേ പറഞ്ഞ ഇതല്ല പ്രഷർ ഉണ്ടാകാം കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാം കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കാം ഐ ജി ആർ എന്ന് പറയും ഇന്റ്ര യുട്രീൻ ഗ്രോത്ത് റിയാക്ഷൻ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാം അതുപോലെ തന്നെ അവർക്ക് ബി പി ഉണ്ടാകാം കുഞ്ഞിന് വളർച്ചക്കുറവുണ്ടാകാം മാസം തികയാതെ പ്രസവിക്കാം വെള്ളം പൊട്ടിപ്പോകാം ഇൻഫെക്ഷൻസ് വരാം അതുപോലെ ഡെലിവറി കഴിഞ്ഞ് അനീമിയ ആണെങ്കിലും കൂടുതൽ ബ്ലീഡിങ് വരും പി പി എച്ച് എന്ന് പറയും ഡെലിവറി കഴിഞ്ഞ് മൂത്തത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഈ അനീമിയ കോമ്പത് ഇറ്റ്സ് ഓൾസോ ഹൈ റിസ്ക് ബ്ലീഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഗർഭകാലത്തും പലർക്കും ബ്ലീഡിംഗ് കാണപ്പെടാറുണ്ട് അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാകാറില്ലേ ബ്ലീഡിംഗ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് അപ്പം ഇരുപത് ഇരുപത്തിനാലാഴ്ച ഇരുപതാഴ്ചക്ക് മുമ്പുള്ളതിനെ നമ്മളത് അബോഷൻ കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത് പിന്നെ കുഞ്ഞ് സർവൈവ് ചെയ്യുന്ന വൈബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ആഴ്ച ഇരുപത്താറാഴ്ചകളിലാണ് അപ്പോൾ അതിന് മുമ്പുള്ളതല്ല അബോഷം അത് വേറൊരു കാറ്റഗറിയാണ് പക്ഷേ ഇതിന് അത് കഴിഞ്ഞ് വരുന്ന ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് വന്ന് പറയുന്നത് മറുപടിയിൽ നിന്നായിരിക്കും സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ബ്ലീഡിങ് വരുന്നത് അത് അത് തന്നെ നാലാഴ്ചകൾക്ക് ശേഷം ഉള്ള ബ്ലീഡിങ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് യോണിയിൽ കൂടിയുള്ള ബ്ലീഡിങ് സെവൻറ്റി ഫൈവ് സെവൻറ്റി പെർസെൻറ്റും മറുപടയിൽ നിന്നാണ് ആ മറുപടിയിൽ നിന്നുള്ള ബ്ലീഡിങ് തന്നെ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് പ്ലസൻ്റ പ്രീവിയ അതുപോലെ അബ്രക്ഷിയ പ്ലസൻ്റെ ഇത് മേജർ കാറ്റഗറിയാണ് പ്ലസൻ്റെ എന്ന് പറയുന്നത് മറുപടി സാധാരണ ഗർഭപാത്രം ഇങ്ങനെയൊക്കെ അതിൻ്റെ മുകളിലായിരിക്കേണ്ടത് ഇത് താഴെ വന്ന് അറ്റാച്ച് ചെയ്യും അപ്പോൾ അവിടെ നിന്നാണ് ബ്ലീഡിങ് ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു ഡെലിവറിക്ക് വരുമ്പോഴും ഉള്ളതുകൊണ്ട് സിസേറിലേക്ക് പോകാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വരാം അത് പ്ലസ്സിൻ്റെ പ്രീവിയ ഗ്രേഡ് ഭയങ്കര വളരെ ഗ്രേഡ് ഉണ്ട് കവറിങ് ദ ഡോ ഓപ്പണിങ് ഓസ് അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ സിസേറിലേക്ക് പോകാം അതുപോലെ മറുപള്ളി അറ്റാച്ച് ചെയ്ത് ഈ ഇതിൻ്റെ ഫിത്തികളിൽ അറ്റാച്ച് അക്രീറ്റ ഇൻക്രീറ്റ പെർക്രീറ്റ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾ കൺസെൻ്റ് എടുക്കും ഒരു മിനിമം ത്രീ ടു ഫോർ യൂണിറ്റ് ബ്ലഡ് അറേഞ്ച് ചെയ്യും റെഡി ആയിരിക്കണം റിസ്ക് കൺസെൻറ്റ് എന്ന് പറയുന്നത് ഗർഭപാത്രം തന്നെ ചുരുങ്ങി വേണം ബ്ലീഡിങ് നിൽക്കാൻ നിന്നില്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് ഗർഭപാത്രം വരെ മാറ്റാം കൂടുതൽ ബ്ലഡ് കൊടുക്കേണ്ടി വരാം ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എടുക്കുകയുള്ളൂ അത് സ്കാനിങ് വഴിയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എം ആർ ഐങ്ങയുടെ വഴി കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇൻക്രിറ്റ ഇൻക്രിറ്റർ വളരെ കോംപ്ലിക്കേഷനാണ് നോർമൽ ഞങ്ങളുടെ ഏരിയ വരുന്നു ഡെലിവറി കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം ഇതാണ് ഒരു കോസ് പല ഗർഭാവസ്ഥയിലുള്ള പല സ്ത്രീകളും ചിലർ ചെറിയൊരു തലർക്കം വന്നാൽ ഡോക്ടറിൻ്റെ ഓടി പോകാറുണ്ട് എന്നാൽ ചിലർ വളരെ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുന്നവരുണ്ട് എപ്പോഴാണ് ശരിക്കും ഗർഭാവസ്ഥയിലുള്ളൊരു സ്ത്രീ ഡോക്ടറെ സമീപിക്കേണ്ടത് എന്ത് എമർജൻസി കേസിലാണ് ഡോക്ടറിൻ്റെ അടുത്ത് വരുന്നത് ഞങ്ങൾ എടുത്ത് പേപ്പറിൽ എഴുതി കൊടുത്ത് വിടാറുണ്ട് അനക്കം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പെട്ടെന്ന് അനക്കം കുറയുക ചില രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പം കുഞ്ഞ് ചാപിള്ളിയായിരിക്കും അപ്പം ഒരു മിനിമം പന്ത്രണ്ട് മണിക്കൂർ പത്ത് മൂവ്മെൻറ്റ് കിട്ടിയിരിക്കണം അത് അമ്മയ്ക്ക് മാത്രം ഏറ്റവും മോർ ഇമ്പോർട്ടൻറ്റ് സൈൻ എന്ന് പറയുന്നത് കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് അമ്മ നോക്കുന്നതാണ് അതാണ് പറഞ്ഞു വിടും അതുപോലെ തന്നെ ഒരു ബ്ലീഡിംഗ് ആയിട്ട് പ്രഗ്നൻസി ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മറുപിള്ള അതുപോലെ മറുപള്ള ഒരു കണ്ടീഷൻ ഉണ്ട് അബ്രപ്ഷർ പ്ലസ്റ്റാ നോർമൽ ആയിരിക്കുന്ന ഒരു മറുപിള്ള വിട്ട് വരും അപ്പോൾ വേദനയോട് മറ്റേ വേദനയില്ല ഇത് വേദനയോട് കൂടിയ ഒരു ബ്ലീഡിങ് ആയിരിക്കും അപ്പം തന്നെ വന്നില്ലെങ്കിൽ ആ ബ്ലഡ് പോകുന്ന കുഞ്ഞിൽ നിന്നറിയും കുഞ്ഞ് വൈറ്റി കിടന്ന് ചാപിള്ള ആയി അപ്പം ബ്ലീഡിങ് ആയിട്ട് വരിക അതുപോലെ കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം പൊട്ടിപ്പോകുക അപ്പോൾ യോനിയിൽ കൂടി വെള്ളം വരിക ലീക്കിങ് അങ്ങനെ വന്നാലും ഞങ്ങളെ വന്ന് കാണാൻ പറയും അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വെ ശരീരത്തിൽ നീര് കയറുക നമ്മൾ നമ്മൾ പറഞ്ഞപ്പോൾ നീര് കയറിയിട്ട് തലവേദന തല പൊട്ടിപ്പോ തലവേദന അതുപോലെ നെഞ്ചരിച്ചിൽ അതുപോലെ ഇവിടെ പെയിന് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് ബി പി വന്നിട്ട് ഫിറ്റ്സ് എക്ലാൻസിയിലേക്ക് പോകാവുന്നതാണ് പനി വരിക ഛർദി വരിക ഇങ്ങനെയൊക്കെ വന്നാൽ എമർജൻസി ആയിട്ട് നൈറ്റിലാണെങ്കിലും കാശ്വാലത്ത് വഴി വന്ന് കാണാൻ പറയും ഓക്കെ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഇത്രയും നേരം ഹൈ റിസ്ക് പ്രഗ്നൻസിയെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത ഡോക്ടർ ലൈവിലൂടെ വീണ്ടും കാണാം